ചാനൽ പുനർവരുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, ഞാൻ കാരണം ഞാൻ ചതിക്കപ്പെട്ടു. ഇനി ആര് ചതിക്കപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നല്ല, ചതിക്കപ്പെടരുത് പറയാൻ കാരണവും ചതിക്കപ്പെട്ടാൻ കാരണം എന്ന് പറയാൻ കാരണം ഒന്നല്ല, അതിന് ഞാനോട് ഒരു കാരണകാര്യവും അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. ഒരുപാട് വർഷം, ഒരു 10-15 വർഷമായിട്ട് ഞാൻ പ്രീതിയുടെ മിക്സിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്ത് മിക്സി ആണെങ്കിലും എനിക്കത് തൃപ്തി വരില്ല. എനിക്ക് പ്രീതിയുടെ മിക്സിയാണ് കൂടുതൽ ഇഷ്ടം. ഞാനിതുപോലെ ഞാൻ എവിടെയെങ്കിലും കുറച്ച് നാൾ നിൽക്കാൻ പോകണമെങ്കിൽ അവരുടെ വീട്ടിലെ പ്രീതിയുടെ മിക്സി, അല്ലെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ പ്രീതിയുടെ മിക്സി കൊണ്ടുപോകും. എനിക്ക് അയിലരക്കുമ്പോഴാണ് എനിക്ക് കറിയുടെ ഒരു സമാധാനം, സന്തോഷം, തൃപ്തിയും കിട്ടാറുള്ളൂ. അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രീതിയുടെ മിക്സി മാത്രമാണ്. അപ്പൊ ഇപ്രാവശ്യം മിക്സി കഴിക്കാൻ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ, സുജാത മേടിച്ച സുജാത. അപ്പൊ എനിക്ക് എന്തൊക്കെ കേട്ടാലും മേടിക്കാൻ പോയപ്പോഴും അവിടെ പറഞ്ഞു പാരസോണിക്കിന്റെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒന്നും ഉണ്ടാക്കില്ല, നമ്മൾ വീഡിയോ എടുക്കുക, ഇത് മിക്സി കാണിച്ചു നോക്കാനാ കേട്ടാ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാല് എനിക്കെന്തോ പ്രീതിയുടെ ഒരു ആത്മവിശ്വാസം, വേറെ മിക്സി എനിക്ക് കിട്ടണില്ല. അപ്പൊ ഇത് മേടിച്ചു വന്നപ്പോ ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞ കൊറേ വർഷമായിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് കേട്ടോ, പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി. പരസ്യം കണ്ടിട്ട് എന്റെ വേഗം പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി. ആര് മിക്സി മേടിക്കാനും ആര് മിക്സി മേടിക്കുകയാണെങ്കിലും ഞാൻ കൂടുതലും എല്ലാവരോടും പറയണത് അതാ പ്രീതിയുടെ മേടിച്ചത് നല്ലതാണെന്ന് പറയണത് കൂടുതൽ. അങ്ങനെ എന്റെ ചേച്ചി പ്രീതിയുടെ തന്നെ മേടിച്ചത് പറഞ്ഞിട്ട് മേടിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ, പ്രീതിയുടെ മിക്സി മേടിച്ചവരൊക്കെ നമുക്ക് അറിവില്ല ഒക്കെ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പ്രീതിയുടെ മിക്സി കിട്ടിയത് ഭയങ്കര ഒരു ചതിയായി. ചതി എന്ന് വെച്ചാൽ ശരിയമേ കാശ് കയ്യിൽ പോയല്ലോ എന്നുള്ളൊരു കേട്ടത്. എന്ന് വെച്ചാൽ നമ്മളെ പോലെ സാധാരണക്കാർ ഒരു മിക്സി കേട ഒരു മിക്സി മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ മിക്സി കേട ശരി പ്രീതിയുടെ മിക്സി ചെയ്യാൻ പോയപ്പോൾ അത് പറഞ്ഞു. ആദ്യം ഞാൻ പിന്നെ ഞാൻ രണ്ടാമത്തെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്നത് പ്രീതിയുടെ സ്റ്റീലിന്റെ കോട്ടിംഗ് ഉള്ള മിക്സി ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പോ ഞാൻ ശേഖരണ്ടപ്പോ എന്നോട് ഒരുപാട് കയറി പറഞ്ഞു, അതിലധികം വലിയ കേടൊന്നും ഇല്ല. പക്ഷെ എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ശരിയാക്കണ്ട, ചിലപ്പോ ഇത് നല്ല അർത്ഥവും കാര്യങ്ങളും വന്നാ പിന്നെ. അപ്പൊ അത് കേട്ടപ്പോ ഇവിടെ ആരും സമ്മതിച്ചില്ല കുട്ടികളും, അമ്മ ശരിയാക്കണം നല്ല അർത്ഥം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ടോക്ക് അടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് നമ്മളെ സാധാരണക്കാർക്ക് ബജാജ് ഒക്കെയാണ് ശ്വാസത, അല്ല എനിക്കും ഞാനിപ്പോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇതുപോലെ അടവിലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്താ വെച്ചാൽ ഒക്കെ കാശ് കൊടുത്ത് നമ്മുടെ കയ്യിൽ എടുക്കാൻ ഉണ്ടാവില്ല. നമുക്ക് ഒരു സാധനം എടുത്താൽ കുറെ ശേഷം മസാജായിട്ട് പോകുമ്പോൾ നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നുണ്ട്. 8 മാസം കൂടെ അടിച്ചാൽ അപ്പൊ ഞാൻ ഇതിലൊരു 10-15 പേരും കുഴപ്പമില്ല നല്ലൊരു മിക്സ് എടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴെപ്പോഴും മേടിക്കുന്ന സാധനം. പിന്നെ ഇപ്പൊ എനിക്ക് മിക്സി നല്ലത് വേണോ എന്നുകൂടി ഒന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം, ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഉപയോഗവും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിട്ട് എല്ലാം നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണ വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്ത് കിട്ടാൻ പറ്റിയൊരു മിക്സി ആയിരിക്കണം. പണ്ടത്തെ പ്രീതിയുടെ മിക്സിയിലൊക്കെ ഞാൻ കറി മസാല ഒക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നൈസായിട്ട് പൊടിച്ചു കിട്ടുട്ടാ. എന്ത് സാധനമാകും ഞാൻ കുണിക്ക് മക്കളെ പ്രസവം ഭാഗത്ത് കുറുക്കിനുള്ള സാധനം അരി വറുത്ത് പൊടിക്കാനും മഞ്ഞള് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊടിയായി കിട്ടിയിരുന്നു കേട്ടോ. ഇഡ്ഡലി മാവൊക്കെ ഒറ്റത്തിരി ഒന്നിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് തിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മാവായി കിട്ടും. ഒരു കുഴപ്പമില്ല വെള്ളം. ഇപ്രാവശ്യം നമ്മൾ മേടിച്ചു ഒരു 10-15 രൂപയുടെ എടുക്കാം എന്ന് കരുതി പോയിട്ട് നമ്മൾ എടുത്ത മിക്സിയുടെ റേറ്റ് ഞാൻ കാണിച്ചാൽ ബോക്സ് മണ്ണ് 8,069 രൂപയാണ് വില കാണും, പൈസ വില കാണും കേട്ടോ. നമ്മൾ ആ കാശ് കൊടുത്ത് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചാൽ ടൈമിൽ ഡിസ്കൗണ്ട് കിട്ടും. ഒന്നും നമ്മൾ ചെയ്താലും ഡിസ്കൗണ്ട് മേടിച്ചിട്ട് 5,000 രൂപ ആയിട്ടുള്ളൂ ഈ മിക്സിക്ക്. നമ്മൾ അവരോട് ഒരാളോട് ഡിസ്കൗണ്ട് പറയണില്ല, പക്ഷെ അവർ തരണ പ്രൊഡക്റ്റ് നന്നായിരിക്കണം എന്നുകൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ 8,000 രൂപ എന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മളത് എടുക്കാൻ പോണത് നമുക്കത് വിഷയമില്ല. അപ്പൊ നമുക്ക് എന്നൊന്നും മാറ്റാൻ പറ്റുന്ന സാധനമല്ലല്ലോ എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം എടുത്ത മിക്സി എനിക്ക് വളരെ പരാജയം, വളരെ പരാജയം. ഒരു ചട്നി പോലും ശരിക്കും എനിക്ക് അറിഞ്ഞു കിട്ടുന്നില്ല. ഞാന് 10-15 ദിവസമായി മിക്സി എടുത്തിട്ട് ഞാൻ ഇതിന്റെ കറക്റ്റ് എല്ലാ ജാറുകളും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ ട്രിപ്പിന് ഇട്ടാശം ഞാൻ പറഞ്ഞു കേട്ടോ പോലെ മിക്സി പോരാട്ടോ. അപ്പൊ നമുക്ക് ഓരോ ജാറ് ഓരോന്ന് ഇത് ഇത് കറി മസാല പൊടിക്കണം, ഇന്നലെ കറി മസാല പൊടിച്ചിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല, പൊടിഞ്ഞ് കിട്ടി. എന്നിട്ട് ഇതൊന്നും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറെ നേരം അടിച്ചിട്ടാണ് കേട്ടോ ഇതൊന്നും എന്നിട്ടും നൈസായില്ല കേട്ടോ. ഇതിലൊരു ചട്നി പോലും അരച്ചാൽ നാളികേര പച്ചമുളക് മാത്രമാണ് ഞാൻ ചട്നി യൂസ് ചെയ്യുക. നാളികേര പച്ചമുളക് ഉപ്പ് ശരിക്കും അതിന്റെ ഭയങ്കര ഹാർഡായിട്ടോ ഇഞ്ചോ ഒന്നും നമ്മൾ ഇടുന്നില്ല. ആകെ നാളികേര പച്ചമുളക് ഉപ്പാണ്, അതുപോലും അരഞ്ഞു കിട്ടണില്ലേ ചാറ്.
അതേപോലെ ഇത് നമ്മൾ കുറച്ച് പരിപ്പ് കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ അരയ്ക്കാൻ വേണ്ടി ഇതിലും അരഞ്ഞു കിട്ടുന്നു, ഇതും പരഞ്ഞു. ഇഡ്ലിക്കൊക്കെ എത്ര നേരാന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടാണെന്ന് പറയുന്നത് നമുക്ക് ഇഡ്ലി അരഞ്ഞു കിട്ടുന്നത്. ഭയങ്കര പരാജയം വെച്ചു, ഭയങ്കര പരാജയമാണ് ഈ മിക്സി. അപ്പൊ ഞാൻ പറയാൻ തന്നെ ഇനി ആരെങ്കിലും പോയി പെടരുത്, ഈ മിക്സി ഞാൻ കറക്റ്റ് കാണിച്ചത്, കറക്റ്റ് കാട്ടുണ്ടെ എന്റെ പേരും കാരണമൊക്കെ കറക്റ്റ് കാട്ടി. ഇതാണ് ഞാൻ അടുത്ത മിക്സിയുടെ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കാണാൻ ചന്തുണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല വെച്ചാൽ ഒട്ടും കൊള്ളത്തില്ല. പ്രീതിക്ക് ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അരക്കണേ, പ്രീതി എന്നൊരു കമ്പനിക്ക് ഇത്രയും ചീത്ത പേര് വെക്കുന്ന ഒരു മിക്സിയാണ്. ജാറും മിക്സി ഒന്നിനും കൊള്ളില്ല, ഒന്നിനും. ഞാൻ രണ്ടു പ്രാവശ്യം പ്രീതിയുടെ മിക്സി വേണ്ട യൂസ് ചെയ്തിട്ട് രണ്ടു പ്രാവശ്യം കിട്ടിയത് എനിക്ക് നല്ലതായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. ഭയങ്കര ആ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും പ്രീതി. അവിടെ പോയിട്ട് കൊറേ കമ്പനി കണ്ടിട്ടും ആരും വിശ്വാസം, നമ്മള് പോയി എടുക്കുന്നോടത്ത് ഒരുപാട് കമ്പനി മിക്സി കണ്ടു നല്ലത്. പക്ഷെ അതൊന്നും സുജാത ഒന്നും എല്ലാവരും സുജാത എടുത്തോ സുജാത, ഞാൻ അതിലൊന്നും വേണ്ട എനിക്ക് പ്രീതി. അപ്പൊ അനിയത്തി ഉണ്ടായിരുന്നു, അപ്പൊ അവള് പറഞ്ഞു ചേച്ചി കൊറേ നാളായിട്ട് പ്രീതി അല്ലെ യൂസ് ചെയ്യുന്നത്, ചേച്ചി അതാണ് കൺഫേം പ്രീതി എടുത്തോ. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായവും എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീണ്ടും പ്രീതിയിലേക്ക് പോയത്. പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള മിക്സി എന്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത്രയും മോശം, അത്രയും മോശമായിട്ട് അത്രയും മോശം ഒരു സാധനം അരഞ്ഞു കിട്ടുന്നത്, എന്റെ കാശ് പോയി. അതാണ് എനിക്ക് പറ്റിയ വിഷമം. ഇനിയിപ്പോ വീണ്ടും 10,000 or 6,000 കൊടുത്തിട്ട് മിക്സി മേടിക്കാൻ പോയി പറഞ്ഞു എന്റെ കെട്ടുന്നത് വഴക്ക് കേൾക്കും. അറിയൂ എല്ലാ വീട്ടമ്മമാരെയും, നമ്മുടെ എല്ലാ വീട്ടമ്മമാരാണ് അവരുടെ തീരുമാനത്തിലാണ് വീട്ടില് ഓരോ ഈ അടുക്കള ഉപകരണങ്ങൾ വീട്ടമ്മമാരാണ് എടുക്കുന്നത്. നമ്മളിപ്പോ ഭർത്താക്കന്മാരോട് പറയും നമുക്ക് ഇത് എടുക്കാൻ ചേട്ടാണ്ട് എടുത്തിട്ട് പൊട്ടേന്ന് കൂടെ അവരോട് പറഞ്ഞ് എന്തായിരിക്കും പ്രതികരണം. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കേ. എനിക്ക് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഒന്നും പറഞ്ഞില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സാധാരണക്കാർക്ക് എപ്പോഴും മേടിക്കാൻ, സാധാരണക്കാർക്ക് എപ്പോഴും മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഒരു മിക്സി എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോ ഓടുമ്പോട്ട് 10 രൂപ എല്ലാ മാസം ഒരു 6,000 നമ്മുടെ ഉണ്ടോ? അപ്പൊ ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മളൊരു വാക്ക് കേട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യണവരുണ്ട്. ഞാൻ ചുരുക്കം പറഞ്ഞ ഞാൻ എന്റെ മക്കൾക്ക് ജയലക്ഷ്മിന്റെ സന്തോഷം, ഞാൻ ജയലക്ഷ്മിന് ഇഷ്ടംപോലെ തിരക്കുണ്ടായി, ഇഷ്ടംപോലെ എന്റെ മോളെ ഫോട്ടോ എടുത്തിട്ട് ആ ഡ്രസ്സിന് പണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ സ്ഥാപനങ്ങളിലും നമ്മൾ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തേക്കാൻ. അതപ്പൊ അപ്പൊ നമ്മുടെ മാർക്കറ്റ് എടുക്കുന്നവരുണ്ട് ഇല്ലേ? അപ്പൊ അവരോട് ഞാൻ സൂപ്പറാണ് പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അന്ന് നമ്മൾ പ്രൊമോട്ടോ കാരണം നമ്മൾ യൂസ് ചെയ്ത ഒരു വിശ്വാസത്തിലാണ് അന്ന് പ്രീതി മിക്സി കിട്ടിയപ്പോ എന്തൊരു ഹാപ്പിയുടെ നിറപ്പെട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അപ്പൊ പിള്ളേർ പറയും അമ്മയുടെ ഒരു സന്തോഷം കണ്ട. അപ്പൊ പിറ്റേ ദിവസം തന്നെ ഞാൻ അരച്ചത് ചട്നിക്ക് ആയിരുന്നു കേട്ടോ. അപ്പോഴന്നെ എന്റെ മനസ്സ് മൊത്തം ചർച്ച, നാളികേരപ്പാൽ എടുക്കാൻ നാളികേര അടിയുമില്ല കേക്ക്. ഇപ്പൊ മിക്സിയുടെ എത്രത്തോളം മോശം, നമുക്കൊരു നാളികേരപ്പാൽ നല്ല കട്ടിയിലുണ്ടെങ്കിൽ നല്ല ചൂട് ചട്നിയുടെ നാളികേരം ഒന്നും അരഞ്ഞു കിട്ടില്ല. പാലായാലും ഇപ്പൊ നാളികേരപ്പാൽ പിഴയാലും ഒന്നിനും പറ്റുന്നില്ല, ഭയങ്കര മോശം. മോശം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നാലുണ്ട് ഇനി ആരും പോയിട്ട് ഇതില് പോയിട്ട് തടയിടരുത്. വേറെ ഇതിന് നല്ല കമ്പനി കിട്ടണേ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞു തരപ്പ ഈ കാശിനെങ്കിൽ രണ്ട് മിക്സി കിട്ടിന സുജാതയുടെ 10,000 or 4,000 കുഴപ്പമില്ല. എന്താ നമ്മള് ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്നത് സുജാതയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നോട് അപ്പഴും പറഞ്ഞിട്ട് സുജാത എടുത്തു നിന്റെ ഇഷ്ടത്തിനെല്ലാം എടുത്തേന്ന് ആ വാക്ക് ഞാൻ കേട്ടു. നിണ്ടിയില്ല എന്ന് വെച്ചാൽ തെറ്റെന്റേതാണ്. എന്നിട്ട് ഞാനാണല്ലോ ഞാൻ പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയാൻ അത്രയും വിശ്വാസത്തോടുകൂടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ 8 പണി പ്രീതിക്കാർ അത് 8 പണി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞോണ്ട് എന്തൊക്കെ മുഴുവാനോണ്ടാണ് ഉണ്ടാവണത്. അവിടെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു തന്നു പ്രീതി അടിപൊളിയാണ്, പ്രീതി അങ്ങനെയാണ്, പ്രീതി തരാണ് വാലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയെടുത്തിട്ട് പിന്നെ നിങ്ങൾ കൂടി ശാപം മേടിച്ച് വെക്കാൻ എനിക്ക് വയ്ക്കാം. എന്താ 10,000 or 6,000 കൊടുത്ത് ഇല്ലാത്തവർക്ക് പോയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ കൂടി പറ്റാത്തൊരവസ്ഥ. എനിക്കിപ്പോ സത്യം പറയാം പരിപ്പ് എന്റെ ഇന്നത്തെ പരിപ്പുകാരുടെ ഒരു അവസ്ഥ വെച്ച് എന്റെ പരിപ്പുകാരെ അങ്ങനെയാണോ ഇരിക്കുക? പൊന്നു വീട്ടിലേക്ക് മാവരയ്ക്കാൻ കുറെ കഷ്ടപ്പെട്ടു വെച്ചാൽ പൊന്നുണ്ട് ഞാൻ പഴയ മിക്സ് ചെയ്തിട്ട് പൊന്നു ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് ഇതിൽ അറിഞ്ഞത്. എത്ര നേരം കൊണ്ടാണ് വീട്ടിലേക്ക് അരച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം മാവ് ചൂടാവാണ്ട് വേണം നമുക്ക് അരച്ചെടുക്കാട്ടിലേക്ക്, എത്ര പ്രാവശ്യം ഓഫീസ് ഓണാക്കിട്ടാന്ന് വീട്ടിലേക്ക് ഞാൻ അരച്ചെടുത്തത്. അപ്പൊ ഇനി ആരും
ഇതുകൊണ്ട് തലയിൽ വെക്കരുത്, ദൈവം സഹായിച്ചു. ഇതിന് വേറെ പെട്ടിന്നത്തെ വേറെ പുല്ല ആ റൂമിലുണ്ട്, ഒന്നും അതിൽ കാണിച്ചേക്കണം കേട്ടോ. അപ്പോ നമ്മുടെ വീട് എത്ര ഉള്ളോ പ്രീതിക്കെതിരെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ആരും ഈ ചതിരി പോയി പെടരുത്. ഇതുകൊണ്ട് വരുന്ന പുരുവാദം എന്തൊക്കെയായാലും നമുക്ക് നേരിടാം. എന്താ വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്നോട് പൊടിഞ്ഞു കിട്ടും. എന്ത് പൊടിഞ്ഞു കിട്ടും അതൊക്കെ അറിയാത്ത, എന്തതിനുള്ളിൽ തേങ്ങ പൊടിഞ്ഞിട്ടുണ്ട്, അരിപ്പൊടി ഇട്ട് പൊടിച്ചപ്പോ അതന്നെ പൊടിച്ചു കിട്ടും. അല്ലാണ്ട് തേങ്ങയില്ല കറി മസാല ഇതിലേക്ക് പ്രാന്തായി പൊടിച്ചെടുക്കേ. ഞാൻ കറി മസാല മേടിക്കുന്നത് യൂസിലേക്ക് ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് എന്ത് കറി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും കറി മസാല മേടിച്ചാൽ ഞാൻ പൊടിക്കില്ല. അപ്പൊ മിക്സി ചെയ്യാനാണ് ചെറിയ രണ്ട് പ്രാവശ്യം മേടിച്ചു. അപ്പോഴേക്കും അത് ഒരു ടേസ്റ്റ് അവിടെ നിന്ന് ഇരിക്കുന്നൊക്കെ ടേസ്റ്റ് അതിന്റെ മണവും പറ്റുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കുറച്ച് കറി മസാല കാരണം മേടിച്ചു കൊടുത്തു. ഇത് പൊടിക്കണതും കൂടി ഞാൻ നോക്കണം, പൊടി ബാക്കിയൊക്കെ പരാജയമായിരുന്നു. പൊടിക്കണത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പൊടിക്കായിട്ടപ്പോ ഷു എന്തെന്ന പറയാ, എനിക്ക് പറയാൻ വാക്കുകളിൽ അത്രയും മോശമായ ഒരു സാധനം. ഇതാണ് സോക്കേസ് വയ്ക്കാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സോക്കേസ് വയ്ക്കുന്നവർക്ക് ഇത് മേടിക്കാം. യൂസ് ചെയ്യാനായിട്ട് ആരും പ്രീതിന് മിക്സി മേടിക്കരുത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മള് ഇത് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോയി പെടരുത് എന്ന് വിചാരിച്ചിട്ട് പറയണം. 10,000-6,000 കൊണ്ട് കൊടുത്താലും ഇത് മേടിച്ച് തലയിൽ വെക്കരുത്. പോട്ടെ, അപ്പോ ഈ വീഡിയോ പരമാവധി കിട്ടുന്നവർ ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ ആരും ഇത് പോയി പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. Bye. Bye.